ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നത് ഹൈ റിസ്ക് പ്രഗ്നൻസി അഥവാ റിസ്ക് കൂടുതൽ ഉള്ള പ്രഗ്നൻസിയെക്കുറിച്ചാണ്. എന്താണ് ഹൈ റിസ്ക് പ്രഗ്നൻസി? ഗർഭത്തിൽ അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ രണ്ട് പേർക്കും ഉണ്ടാകാവുന്ന അധിക റിസ്കുകളെ ഗർഭം ആകുന്നതിന് മുമ്പെയോ ഗർഭിണി ആയതിനു ശേഷമോ ഡോക്ടർ കണ്ടുപിടിച്ച് അതിന് പ്രത്യേകമായ ചികിത്സാരീതി നിർദ്ദേശിക്കുന്നതിന് അങ്ങനെയുള്ള ഗർഭത്തിനാണ് ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. എല്ലാ പ്രഗ്നൻസിയിലും കുറച്ച് റിസ്കുകൾ ഉണ്ടെങ്കിലും ഈ ഹൈ റിസ്ക് പ്രഗ്നൻസിയിൽ പ്രത്യേക തരമായ ചികിത്സാരീതികൾ ഗൈനക്കോളജിയിലും ഒബ്സ്റ്റെട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലും അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ലൈക്ക് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ്, കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്, നെഫ്രോളജി, ഡയബറ്റോളജി, ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് ഇവരുമായിട്ട് ടുഗെദർ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചിൽ ചികിത്സ വേണ്ടി വരാം. ഗർഭിണിക്ക് കൂടുതൽ വിസിറ്റ്സ് ആശുപത്രിയിലും പ്രസവത്തിന് മുമ്പേ അഡ്മിഷനും ഒക്കെ വേണ്ടി വന്നേക്കാം. ഇതെന്തുകൊണ്ടാണ് ഈ ഹൈ റിസ്ക് പ്രഗ്നൻസിയെ ഇങ്ങനെ ചികിത്സിക്കുന്നതെന്ന് വെച്ചാൽ, പല റിസ്കുകളും നമ്മൾക്ക് കൃത്യമായ ചികിത്സയിലൂടെ റിസ്ക് കുറയ്ക്കാനും ആരോഗ്യവതിയായ അമ്മയെയും കുഞ്ഞിനെയും അവസാനം ഡെലിവറി ചെയ്ത് കിട്ടാനും കൂടി ആണ്. ഗർഭത്തിലുള്ള ഹൈ റിസ്ക് എന്തെല്ലാമാണ്? വയസ്സ് തന്നെ എടുത്തു നോക്കാം. ഒരു ടീനേജ് പ്രഗ്നൻസി, വളരെ പ്രായം കുറഞ്ഞ ഗർഭിണി, അല്ലെങ്കിൽ 35 വയസ്സിന് ശേഷം ഉണ്ടാവുന്ന ഗർഭം, പ്രായം കൂടുതലുള്ള, ഇതും ഹൈ റിസ്ക് പ്രഗ്നൻസി കാറ്റഗറിയിൽ വരും. പിന്നെയുള്ളത് അമിതമായ വണ്ണക്കൂടുതൽ, വളരെ അണ്ടർനറിഷ്ഡ് മദർ, ഇവരെല്ലാം ഹൈ റിസ്ക്. അതല്ലാതെ തന്നെ പ്രഷറുള്ള സ്ത്രീകൾ, പ്രമേഹമുള്ളത്, തൈറോയിഡിൻ്റെ അസുഖം, ഹാർട്ട് ഡിസീസ്, എപ്പിലെപ്സി, അങ്ങനെ പല അസുഖ മെഡിക്കൽ പ്രോബ്ലംസ് ഗർഭിണിയാവുന്നതിന് മുമ്പേ ഉള്ളവരും ഈ ഹൈ റിസ്ക് പ്രഗ്നൻസി കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തും. അത് അല്ലാതെ ഒരു റിസ്കും ഇല്ലാതെ നമ്മൾ പ്രഗ്നൻസി മുമ്പോട്ട് പോകുമ്പോഴും ഡയബറ്റീസും പ്രഷറും ഒക്കെ നമ്മൾക്ക് ഉണ്ടാവാം. ഇതും ഹൈ റിസ്ക് ഗണങ്ങളിൽ തന്നെ വരും. പിന്നെയുള്ളത് സ്കാനിങ് കഴിയുമ്പോൾ കുഞ്ഞിന് വളർച്ചക്കുറവ്, വെള്ളം കുറവ്, അങ്ങനെ കുഞ്ഞിന് അസുഖങ്ങൾ, ഇവരും ഹൈ റിസ്ക് പ്രഗ്നൻസിയിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തും. ഗർഭത്തിലുള്ള റിസ്കുകൾ എങ്ങനെ കുറയ്ക്കാം? നമ്മൾ ഹൈ റിസ്ക് പ്രഗ്നൻസി ആണെങ്കിലും ഒരു ദമ്പതികൾ എപ്പോഴാണോ മാനസികമായും ശാരീരികമായും ഇപ്പോഴത്തെ കാലത്ത് ഫിനാൻഷ്യലിയും നമ്മൾ ഒരു കുട്ടി ഉണ്ടാവാൻ തീരുമാനിക്കുമ്പോൾ ഗർഭധാരണത്തിന് മുമ്പ് തന്നെ ഡോക്ടറുടെ ചെക്കപ്പ് ചെയ്യുക. നിങ്ങൾക്ക് മെഡിക്കൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡോക്ടറെയും നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെയും കണ്ടിട്ട് എല്ലാ ട്രീറ്റ്മെൻറ്റും ടെസ്റ്റുകളും ചെയ്ത് ഒരു ഒപ്റ്റിമൽ പീരീഡിൽ ഗർഭിണിയാവുക. ഇത് തന്നെ പല റിസ്കുകളും കുറയ്ക്കാൻ പറ്റും. അതല്ലാതെ മരുന്നുകൾ, സപ്പോസ് എപ്പിലെപ്റ്റിക് ആയിട്ടുള്ള പേഷ്യൻറ്റോ ബി പി മരുന്ന് കഴിക്കുന്ന പേഷ്യൻറ്റോ മരുന്ന് മാറ്റേണ്ടി വരികയോ ഡോസ് കുറയ്ക്കേണ്ടിയോ ഡോസ് മാറ്റേണ്ടി കഴിക്കുകയോ വന്നേക്കാം. അതും ഗർഭകാലത്തിന് മുമ്പ് തന്നെ ചെയ്യുകയാണെങ്കിൽ കുഞ്ഞിന് അത് സേഫ്റ്റി പ്രൊഫൈൽ കൂട്ടാനും സഹായിക്കും. അതല്ലാതെ ഗർഭിണി ആയാൽ തന്നെ ചിട്ടയോടെ ഡോക്ടറെ വിസിറ്റ് ചെയ്യുകയും പറയുന്ന ടെസ്റ്റുകൾ സമയത്തിന് ചെയ്യുകയും ചെയ്യാം. ഗർഭധാരണത്തിന് മുമ്പ് എന്തെങ്കിലും വാക്സിനേഷൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഗർഭിണിയാവുന്നതിന് മുമ്പേ എടുക്കാം. ഇത്രയും ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കുട്ടിയുടെയും അമ്മയുടെയും ആരോഗ്യനില ഒപ്റ്റിമൈസ് നല്ല പോലെ ചെയ്യാൻ പറ്റും. ഈ ഹൈ റിസ്ക് പ്രഗ്നൻസി എല്ലാം മോശമായിട്ടാണോ? അല്ല, വളരെ നല്ല ശതമാനം ഹൈ റിസ്ക് പ്രഗ്നൻസിയും സുഖമായി പ്രസവിച്ച് ആരോഗ്യമുള്ള കുട്ടികളെയും കൊണ്ട് വീട്ടിൽ പോകാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. പ്രൊവൈഡ് ഡോക്ടർ പറഞ്ഞ സമയത്ത് ചികിത്സകൾ തിട്ടയായി കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ റിസ്ക് കുറഞ്ഞ് തന്നെ നമുക്ക് സുഖമായിട്ട് പ്രസവിക്കാനും സാധിക്കും. ഹൈ റിസ്ക് പ്രഗ്നൻസിയിൽ ഡേറ്റിന് മുമ്പേ ഡെലിവറി ആവേണ്ട ആവശ്യം വന്നേക്കാം. ഇത് പേഷ്യൻസിന് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തുകൊണ്ട് ഡേറ്റിന് മുമ്പ് പ്രസവിക്കും, അപ്പോൾ റിസ്ക് കൂടില്ലേ? ഡേറ്റ് വരെ എത്തുമ്പോൾ റിസ്ക് ക്രമാതീതമായി കൂടുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ മാത്രമേ ഡോക്ടർ, അത് അമ്മയ്ക്ക് മാത്രമല്ല, അത് ചിലപ്പോൾ കുഞ്ഞിനായിരിക്കും, വളർച്ചക്കുറവ്, വെള്ളം കുറവ്, രക്തയോട്ടം കുറവ്. അപ്പോൾ കുഞ്ഞിന് വയറിൻ്റെ ഉള്ളിൽ ശ്വാസം മുട്ടുമ്പോൾ പലപ്പോഴും നമുക്കത് ഇമ്മീഡിയറ്റ്ലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് സീരിയൽ അൾട്രാസൗണ്ട് വഴി നോക്കി കണ്ടുപിടിക്കണം. അപ്പോൾ ഡേറ്റിന് മുമ്പ് ഡോക്ടർ പ്രസവിക്കാൻ പറയുമ്പോൾ ഒരിക്കലും അത് അനാവശ്യമായിട്ട് പറയുന്നതാണെന്ന് വിചാരിക്കരുത്. അത് അമ്മയ്ക്കും കുഞ്ഞിനും വളരെ നല്ല ഔട്ട്കം കിട്ടാൻ വേണ്ടിയും കൂടിയാണ്. മോഡേൺ ഒബ്സ്റ്റെട്രിക്സിൽ ഒരു
32 weeks കഴിഞ്ഞ് 1.2 kg ഉള്ള കുട്ടികൾക്ക് നല്ല ഔട്ട്കം കിട്ടും. പക്ഷേ അത് വെച്ച് നീട്ടി 40 weeks ആണ് നമ്മൾ ഡേറ്റ് പറയുക. ഈ 40 weeks അതായത് 40 ആഴ്ചയാകുമ്പോഴാണ് കുഞ്ഞിൻ്റെ ഡേറ്റ് പ്രസവ ഡേറ്റായിട്ട് ഡോക്ടർ കുറിക്കുന്നതെങ്കിലും അതിന് 3 ആഴ്ച മുമ്പേ 37 ആഴ്ച മുതൽ കുഞ്ഞ് ഓൾമോസ്റ്റ് പൂർണ്ണ ആരോഗ്യ ടേം ബേബി തന്നെയാണ് പറയുക. ആരോഗ്യമുള്ള കുട്ടി തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു 36 or 37 ഡോക്ടർ പ്രസവിക്കണം എന്ന് പറയുമ്പോൾ അത് ഒരുവിധത്തിലും അനാവശ്യമായിരിക്കില്ല ഈ ഹൈ റിസ്ക് പ്രഗ്നൻസികളിൽ. അതിൻ്റെ കാരണം എന്താണെന്ന് ഡോക്ടറോട് പറഞ്ഞ് മനസ്സിലാക്കി ആ സമയത്ത് പ്രസവം പ്ലാൻ ചെയ്താൽ വളരെ കൂടുതൽ കോംപ്ലിക്കേഷൻസിൽ നിന്ന് രക്ഷപ്പെടാനും നമ്മൾക്ക് പറ്റിയേക്കാം. ഹൈ റിസ്ക് പ്രഗ്നൻസിയെക്കുറിച്ച് വളരെ ചുരുക്കം മാത്രമേ എനിക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പറ്റിയിട്ടുള്ളൂ. അറിയാൻ ആഗ്രഹമുള്ളവർ താഴെ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ പറ്റുന്നതിനൊക്കെ റിപ്ലൈ ചെയ്യുന്നതാണ്. താങ്ക് യു.